അപ്പോൾ ഐ വാസ് അഡമന്റ് ദാറ്റ് ഞാൻ ഇന്ത്യ വിട്ട് പുറത്ത് പോകില്ല. വട്ട് എവർ ഐ ഡു വിത്തിൻ ദ കൺട്രി. ആൻഡ് ഐ തിങ്ക് മൈ നേഷൻ ഹാസ് ഓൾ ദി പൊട്ടൻഷ്യൽ ടു കം അപ്പ്, ബിക്കോസ് ഉണ്ട് സ്പേസ്, ഉണ്ട്, വരേണ്ടതാണ്. ഭഗത് സിംഗ് എഴുതിയ കത്തിൻ്റെ ഒരു കോപ്പി പണ്ട്, അതായത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ഇതിൽ കോളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ കട്ട് ഇറ്റ് ഓഫ് ആൻഡ് ബിക്കോസ് ഹി ഹാഡ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഞാൻ ഈ സ്കൂളിൽ ഡെയിലി പോയിട്ട് ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾനു ഇത് ഇത് ഐ ടുക്ക് ഇറ്റ് ഓൾ സീരിയസ്ലി. ആൻഡ് ദ ബുക്സ് ദാറ്റ് ഐ ഹവ് റെഡ്, ആൻഡ് യു ക്യാൻ ബി പാർട്ട് ഓഫ് എനി ഇക്കോ സിസ്റ്റം ആൻഡ് യു ക്യാൻ സ്റ്റിൽ ലൈക്ക് ദി പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ഡസൻ ബിലോങ് ടു എ പെർട്ടിക്കുലർ പാർട്ടി. ദ പ്രൈം മിനിസ്റ്റർ ഇസ് ഫോർ ഓൾ ഇസ് വാട്ട് ഐ ദാറ്റ് ഇസ് വാട്ട് ഐ ബിൻ ടോട്ട് എസ് എ സ്റ്റുഡൻറ്റ് ഇൻ സ്കൂൾ. മൻമോഹൻ സിംഗ് സർ പ്രസിഡൻ്റ് പ്രൈം മിനിസ്റ്ററുള്ള സമയത്തും my liking for the man was for the position that he is doing something. I'm a very strong nationalist by my views. I mean, my understanding of life is that the land comes first, then comes religion, and then comes family. The religion gives you the outlook towards life. You need some kind of discipline around you to sustain as a society, is what I feel. Madam okke undayi vandu thanne ഒരു ഡിസിപ്ലിനറി സ്പേസിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോഗ്രഫി വൈസ് ഇറ്റ് ചേഞ്ചസ്. ഐ തിങ്ക് ദർ ആർ സ്റ്റാൻഡ് സ്റ്റോംസ് ടു മച്ച് ഇൻ സൗദി ആൻഡ് ഓൾ. അപ്പോൾ അവർ ഫുൾ കവർ ചെയ്യുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ മറ്റേ കാര്യങ്ങളിൽ വെച്ചിട്ട് തിരി വളർത്തി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ചൂടാണ്. സോ ബ്രാഹ്മിൻസ്, ഐ മീൻ, യു ഹാവ് ടു കീപ് യുവർ ഷർട്ട് ഓപ്പൺ ഇസ് വാട്ട് ഐ ഫീൽ. ദ ടെമ്പറേച്ചർ ഇസ് ടു ഹൈ. സോ എ ലോട്ട് ഓഫ് തിങ്സ് മൈ അണ്ടർസ്റ്റാൻഡിങ് അവർ ലൈഫ് ഇസ് വെരി ക്ലീൻ, ബട്ട് ഐ ഡോണ്ട് ജസ്റ്റ് കംപ്ലീറ്റ്ലി റബ് ഓഫ് ദീസ് പീപ്പിൾ, ബിക്കോസ് ഈ വിശ്വാസമുള്ളൊരു കമ്മ്യൂണിറ്റി, ദാറ്റ് ഇറ്റ്സ് എ ബിഗ് കമ്മ്യൂണിറ്റി. ആൻഡ് യു ഹാവ് ടു ലിവ് ഇൻ ടാൻഡം. യു കനോട്ട് സേ ദാറ്റ് ഐ ഫോളോ ബ്ലാ ദെൻ സോ യു ആർ ആക്ച്വലി ഡൂയിങ് വാട്ട് യു സേ യു ഷുഡ് ബി ഡൺ. ഇഫ് യു തിങ്ക് ദാറ്റ് ദി റിലീജിയസ് കമ്മ്യൂണിറ്റി ഇസ് മൈനോറിറ്റി ഇൻ കേരള, ദെൻ യു ആർ yelling at them, and if you are taking away their rights or you are making them look bad, then you are doing exactly minority, you are not being very fair to the minority in that sense, in the complete sense. Njan idilonu padunna aale illa. I have my own way. Njan ide kutikala mudal Hanuman Swami day my phone has, I'm a very, my approach towards him is more spiritual than religious, though it is on the religious ground as well. But we were a group of 25 young boys who used to go to the gym, all community, Hindu, Muslim, Christian, everybody. And suddenly then you have this Hanuman Swami standing there, and I used to pray to him for good muscles. I used to literally pray to him, give me more muscles today. It may sound very childish, but it worked for me. Now I've been known as this guy who is very fit and all, so my affiliation towards him has gone huge and grown. Oru paadu karyangal undu. So when I put up a picture of, ഇപ്പോൾ നിങ്ങളെല്ലാവരും പോസ്റ്റ് ഉണ്ടാവും ഓൾ ദി റിലീജിയസ് ലെവലിൽ. ഇപ്പോൾ ഐ പുട്ട് എവറിഥിങ്, ഐ ഫീൽ ഇറ്റ് ഈസ് വെരി പോസിറ്റീവ് ആക്ച്വലി. ഇഫ് ഇറ്റ് ഹെൽപ്സ് യു, ദെൻ ദർ പീപ്പിൾ കമ്മിങ് അറൌണ്ട് ആൻഡ് പോക്കിംഗ് ഫൺ ആൻഡ് കോളിംഗ് മീ നെയിംസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ എ ഗുഡ് വേ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഹെൽത്തി സൊസൈറ്റി ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ഓർ ഈവൻ സപ്പോർട്ട്സ് ദാറ്റ് കൈൻഡ് ഓഫ് ആൻഡ് ഓർ ഈവൻ കംസ് ടു എന്താ പറയുക, അത് ഓക്കെ അല്ലേ ഫ്രീഡം ഓഫ് സ്പീച്ച്. യു കനോട്ട് സേ ഫ്യൂ തിങ്സ്. That's when I said eniki the regret with me is that I have stepped too low to protect myself in terms of my language, in terms of my lot of things. Angane nokumbo like ipo rajyathine vendite oral aaraanengil at that who handles the top position, he has my complete respect. And now you yourself say that I was a political student, and so I deny that. You are raised in a certain section and you have to appreciate it. It's a reality. You cannot close your eyes to that. And anganeyane world over la like India pala salathu pala salathu everybody has died and everybody has survived. So if you are trying to balance a lot of things, you doing this appa adu cheyan padla adu cheyan, you cannot enjoy life, you cannot celebrate. Because if you go about looking about things daily, we can എന്താ പറയുക, ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് ഒരുപാട് വേദനിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ബട്ട് വി കൺവീനിയൻ്റ്ലി സിലക്ട് എ ഡേറ്റ്. ഇഫ് യു വോണ്ട് ടു
ലിറ്ററലി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഓരോ ദിവസം ഓരോ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പറയാം. നമ്മളൊരു കൺവീനിയൻ്റ് ആയ ഒരു ഡേറ്റ് കണ്ടെത്തും, നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടൊരു സെലിബ്രേഷന് വേണ്ടി എല്ലാത്തിനും ഉണ്ടല്ലോ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, സിസ്റ്റർ ഡേ, ബ്രദർ ഡേ. സോ യു ദാറ്റ് ഈസ് യുവർ കൺവീനിയൻസ് ആൻഡ് ഇറ്റ് എവറിതിങ് ഫോൾസ് അണ്ടർ എ സെഗ്മെൻറ്റ്. അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഇറ്റ്സ് എ വേ ഔട്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഗുജറാത്തിലായതുകൊണ്ട് സോനിക്ക് ചിടിയ എന്ന് പറയും. ഇപ്പോൾ ഭാരത് സോനിക്ക് ചിടിയ ധീ എന്ന് പറയും. ലൈക്ക് ഇന്ത്യ വാസ് ദിസ് ഗോൾഡൻ ബേർഡ് ആൻഡ് ഇറ്റ് ഗോട്ട് ലൂട്ടേഡ് ആൻഡ് ഇറ്റ് ഗോട്ട് സെപ്പറേറ്റഡ്. എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത ഒരു ദാറ്റ് ദ പ്ലേസ് ദാറ്റ് ഐ വാസ് ഇൻ വാസ് ലിറ്ററലി. സോ എനിക്ക് എൻ്റെ അച്ഛനിപ്പോൾ ഇന്ത്യ വിട്ട് കുറച്ച് കാലം യമനിലൊക്കെ ജോലിക്കുകയായിരുന്നു. സോ വൈ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ ഡസൻ ഹാവ് ദാറ്റ് മച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇറ്റ് വാസ് വെരി സാഡ് ടു. സോ ഐ ഡോണ്ട് ലൈക്ക് ദി ഹോൾ ഐഡിയ ഓഫ് എ യങ്സ്റ്റർ ലീവിങ് ദ കൺട്രി ആൻഡ് ഗോയിങ് ഔട്ട് ടു ഏൺ. ക്വൈറ്റ് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് എനിക്ക്. അപ്പോൾ ഐ വാസ് അഡമിൻ ദാറ്റ് ഞാൻ ഇന്ത്യ വിട്ട് പുറത്ത് പോവില്ല. വട്ട് എവർ ഐ ഡു വിതിൻ ദ കൺട്രി. ആൻഡ് ഐ തിങ്ക് മൈ നേഷൻ ഹാസ് ഓൾ ദി പൊട്ടൻഷ്യൽ ടു കം അപ്പ് ബിക്കോസ് ഉണ്ട് സ്പേസ് ഉണ്ട് വരേണ്ടതാണ്. സോ thoughts were always aligned because of what I've been taught in my school days, what I've read the books, പിന്നെ നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, all that, the story of independence ഒക്കെ. I think I don't know if it haunts you, but it does haunt me. Like ഭഗത് സിംഗ് എഴുതിയ കത്തിൻ്റെ ഒരു കോപ്പി പണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ഇതിൽ കോളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ കട്ട് ഇറ്റ് ഓഫ് ആൻഡ് ബിക്കോസ് ഹി ഹാഡ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഹി വാസ് ജസ്റ്റ് 23 വെൻ ഹി he martyred himself to take attention. He didn't even throw the bomb to kill somebody, but he wanted them to look at him so that he can speak. So idakke nammude manasil ingane kadukana. And I feel a 23 year old giving up his life for the nation is too, it's incredible. I mean enik orikkalum cheyan pattillalo. So that's when I thought I should join the army. Adu enik cheyan pattilla. So it was very regretful phase of my life. But I'm ingane oru ഒരു പബ്ലിക് ഡൊമൈനിൽ എത്തി നാല് പേർ അറിയപ്പെടുന്ന ഒരാളായി മാറിയപ്പോൾ ഐ തോട്ട് ഐ ഷുഡ് ഡു സംതിങ് വിച്ച് ഇസ് വിച്ച് ഗീവ് ബാക്ക് ടു ദി നേഷൻ അറ്റ്ലീസ്റ്റ് ദ റെസ്പെക്ട് ഓർ ഡിഗ്നിറ്റി. ആൻഡ് സോ ഐ ഡു സം ഫിലിംസ് ലൈക്ക് ദാറ്റ് വിച്ച് വിൽ ഹെൽപ്. അപ്പോൾ അതിലും ഒരു അജണ്ട കണ്ടെത്തി ചോദിച്ചാലോ ഇനിയിപ്പോൾ ഇങ്ങനത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ അറ്റൻഷൻ കിട്ടും. നോ, മൈ ഇൻറ്റൻഷൻസ് ആർ വെരി ക്ലിയർ ഫ്രം മൈ ചൈൽഡ്ഹുഡ്. ഐ മീൻ ബിക്കോസ് ഐ നോൺ ദ കൺട്രി ഇൻ എ സർട്ടൻ വേ. ഇന്ത്യ ലൈസ് ഇൻ ഇറ്റ്സ് വില്ലേജസ് എന്ന് പറയുമ്പോൾ യെസ് ഇന്ത്യ ലൈസ് ഇൻ ഇറ്റ്സ് വില്ലേജസ്. യു ഷുഡ് ഗോ ടു, ഇപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഇപ്പോഴും അവിടെ ചെറിയ ഗ്രാമങ്ങളുണ്ട്, ബ്യൂട്ടിഫുൾ, ലൈക്ക് മിസ്റ്റൊക്കെ താഴെ വന്നിരിക്കും, വിച്ച് യു കാൺ സീ ഇൻ ദ സിറ്റി ലൈഫ്. ലൈക്ക് ലിറ്ററലി ഒരു ഡാമുണ്ട്, നോക്കിയാൽ പഞ്ഞു പോലെ. അപ്പോൾ അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഡോൺ ഗെറ്റ് ഇൻ വില്ലേജ് വാട്ടർ. അപ്പോൾ നോക്കിയാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി മിസ്ഡ്. സോ ദ വാട്ട് ഐ എം ട്രൈങ് ടു സേ ദ ലൈഫ് ആൻഡ് ജേർണി എവറിഥിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇഫ് യു നോ വാണ്ട് ടു നോ ഇന്ത്യ, യു നോ ദ വില്ലേജസ് എന്നൊക്കെ പറയുന്നത് തെറ്റൊന്നുമില്ല. ഇറ്റ്സ് ടു മച്ച്, ടു ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. പക്ഷേ നമ്മുടെ പ്രയോറിറ്റി ലെവലിൽ അതൊന്നുമില്ല. നമ്മളിങ്ങനെ ഭയങ്കര കാഷ്വൽ ആയിട്ട് പറഞ്ഞു പോകാൻ, ഓക്കെ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ. എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര ഒരു ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ഐ ഫീൽ വെരി സാഡ്. ഇപ്പോൾ ഞാൻ വാഗാ ബോർഡറിൽ പോയിട്ടുണ്ടായിരുന്നു. ഐ വെൻ ടു വാഗാ ബോർഡർ ആൻഡ് വൈൽഡ് ഐ വാസ് ഡൂയിങ് മല്ലു സിംഗ്. അപ്പോൾ ഞാനിങ്ങനെ പഞ്ചാബി സിഖ് കമ്മ്യൂണിറ്റി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ഇതിൽ ഈ റിലീജിയൻ്റെ ഇതിൽ ഭയങ്കര ദ ഇസ് വാർഡ് ആൻഡ് ഓൾ, ലൈക്ക് ഇസ് ടു വയലൻ്റ്. ഐ മീൻ ഹിസ് ഐസ് ഫിൽഡ് അപ്പ്. ഇസ് ഇസ് എ നോ, വി ആർ നോട്ട് ലൈക്ക് ദാറ്റ്, വി ആർ നോട്ട് വയലൻ്റ് പീപ്പിൾ. ഇറ്റ് ഈസ് ദ കമ്മ്യൂണിറ്റി സപ്പോർട്ട് സോ മച്ച് ആൻഡ് വി നേഷൻ കംസ്. ഐ മീൻ ദ വേ ഹി വാസ് ടോക്കിംഗ് അബൌട്ട്, എനിക്ക് സങ്കടമായിപ്പോയി. സോ ഐ സെഡ് ഐ ഡിൻ വോണ്ട് ടു പുട്ട് ദ ക്വസ്റ്റ്യൻ ദാറ്റ് വേ. ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞതല്ലോ, നോ നോട്ട് ഡിസ്റെസ്പെക്ടിങ് ബട്ട് the man was so full of vigor for the country. Apa enik manasil I don't have half of it, I don't have half of it what my nation has given me opportunity to live or weed. So when you think of that way, protection adu ellarkum. Apa you can discuss and you can debate on it every time, but you have grown into this place, so you should work and do something for the country so that you should. Apa ee sense laana chila karyangal nammal nokkune. So definitely nothing against the people living here or anybody. India is the most diversified country, the most liberal, the most tolerant. I think nowhere. I have been traveling in India. The kind of
ലക്ഷറി ദാറ്റ് വി ഹാവ് ഇൻ ടേംസ് ഓഫ് ഫ്രീഡം ഈസ് അൺമാച്ച്ഡ്. യു കാൺ ഗെറ്റ് ഇറ്റ് ബിക്കോസ് ഇപ്പോൾ ലണ്ടനൊക്കെ പോയി കഴിഞ്ഞാൽ യു ആർ 24 വയസ്സ്, ഇപ്പോൾ പ്രൈവസി വീട്ടിൽ പോലും ഇല്ല. യു ആർ ദി മോസ്റ്റ് ക്യാമറയ്ക്കുള്ള നാടാണ്. സോ യു ആർ പ്രൈവസി ഈസ് ലൈക്ക് ഫോർഗെറ്റ് അബൌട്ട്, ദേർ ഇസ് നത്തിങ് കോൾ പ്രൈവസി. ഇവിടെ നമ്മൾ പറയുമല്ലോ ഫ്രീഡം ഓഫ് ദിസ് എന്ന്, ഇത് നോ വേ ഡെമോക്രസി അറ്റ് ഇറ്റ്സ് പീക്കാണ് ഇവിടെ. വിച്ച് കൺട്രി അലൗസ് പീപ്പിൾ ടു യെൽ അറ്റ് ഇറ്റ്സ് പി എം ആർ ഡു എനിത്തിങ്? വി ഹാവ് ഓൾ ദി ഫ്രീഡം, യു ക്യാൻ എക്സസൈസ് ഇറ്റ്. അപ്പോൾ ആ സെൻസിൽ മൈ എനിക്കെന്തോ എപ്പോഴും തോന്നിയിട്ടുണ്ട്, യുവർ കൺട്രി ഈസ് ഓൾവേസ് ഫസ്റ്റ് റിഗാർഡ്ലെസ് ഓഫ് ദാറ്റ്. അപ്പോൾ ദാറ്റ് സ്പിരിറ്റ് ഹാസ് ടു ബി വിതിൻ, ബിക്കോസ് ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആർ യു വില്ലിംഗ് ടു ഗിവ് അപ്പ് യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് സ്റ്റേറ്റ്മെൻറ്. ബട്ട് ഐ വോണ്ട് തിങ്ക് ടോയ്സ്, ഇറ്റ്സ് മൈ വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഓവർ റേറ്റഡ് ആൻഡ് എക്സാജറേറ്റഡ് ആയിട്ട് തോന്നിപ്പോവും. ബട്ട് ഇപ്പോൾ പഞ്ചാബിൽ എത്രയോ കമ്മ്യൂണിറ്റിയിൽ ഐ മെറ്റ് ദിസ് ജെൻറ്റിൽമാൻ, അവർ വലിയ ബി എം ഡബ്ല്യൂയിൽ വന്നു. ദ ഫസ്റ്റ് പേഴ്സൺ വിസ് ഐ എം എ ഫാമർ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, ബിക്കോസ് ഫാമർ എന്ന് വെൽ ഡ്രസ്ഡ് ആൻഡ് ഓൾ. സെക്കൻഡ് ഈസ് അല്ല, ആദ്യം പറഞ്ഞു ഐ എം എ സോൾജർ, സെക്കൻഡ് ഗൈ വാസ് ദ ഫാമർ, തേർഡ് വാസ് ഛോട്ടാ ഭായ് ഡോക്ടർ. നേരെ ഓപ്പോസിറ്റ് അല്ലേ നമുക്ക്? നമ്മുടെ ഇവിടെ ആണെങ്കിൽ ആദ്യം ഡോക്ടറിനായിരിക്കും പ്രയോറിറ്റി, ദെൻ മേ ബി ആർമി ഓഫീസർ, ദെൻ ദ ഫാർമർ. അവിടെ ഫാർമറിന് കിട്ടുന്ന റെസ്പെക്ട് ഇസ് വെരി ഡിഫറെൻറ്റ്. ഹീ കെയിം ഓൾ വെൽ ഡ്രസ്ഡ് ആൻഡ് ഓൾ, ഹി വാണ്ട്സ് ഹിസ് സൺ വാണ്ട്സ് ടു ബി എ ഫാർമർ. ഇപ്പം ഞാൻ ഫാമിംഗ് ഒക്കെ ഒരു പാവപ്പെട്ടവൻ്റെ ജോലിയാണെന്ന രീതിയിലാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. യു ഡോണ്ട് എസ്പയർ ടു ബിക്കം എ ഫാർമർ, റൈറ്റ്? അങ്ങനെ അങ്ങനെ ആയിപ്പോയിരിക്കേ. ആ ശരിയാണല്ലോ, ഞാനും ഇങ്ങനെയുള്ള പഠിച്ചത്. പക്ഷേ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മൈൻഡ് സെറ്റ്. ഞാൻ ഫാൻസി ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്, ഈ എലീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഇതില്ല. ഇൻ ദാറ്റ് സെൻസ് ഐ ഫൗണ്ട് എ ന്യൂ ഫൗണ്ട് റെസ്പെക്ട് ഫോർ ദി കമ്മ്യൂണിറ്റി ആൻഡ് ആൾക്കാർ ഹു ആൻഡ് എസ്പെഷ്യലി ആർമി പീപ്പിൾ. ഇറ്റ്സ് നോട്ട് ഈസി, നോട്ട് ടഫ് ലൈഫ്. ഇപ്പോൾ സെഞ്ചനിലൊക്കെ വെൻ ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ഓൺലി ഇന്ത്യൻ സോൾജേഴ്സാണ് അവിടെ നിൽക്കുക, നോട്ട് ഈവൻ ദ ചൈനീസ്. സോ ഇറ്റ് ഈസ് സോ ദ ഗാർഡിങ് ദ നേഷൻ. അപ്പോൾ നമ്മൾ ഈ സുഖമായിട്ട് അവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ, ഇൻ ദാറ്റ് സെൻസ് ഐ ഫീൽ വെൻ ഐ ഡു എ ഫിലിം യു വിൽ ഡെഫിനറ്റ്ലി സീ ദിസ് ആസ്പെക്ട് ദാറ്റ് ഐ വോണ്ട് ടു വിച്ച് ഐ ക്യാരി വിൽ ഡെഫിനറ്റ്ലി. അപ്പോൾ അപ്പോൾ പറഞ്ഞ മതി, ആ ഉണ്ണി അന്നേ ഒരു അജണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു.